സ്വാഗതം കേരളത്തിൽ വ്യാപകമായി മദ്യശാലകൾക്ക് അനുമതി നൽകിയ സർക്കാർ ഇനി പബുകളും തുടങ്ങാൻ പോകുന്നു രാത്രി വൈകി ജോലി ചെയ്യുന്നവർക്ക് ഉല്ലസിക്കാൻ സ്ഥലങ്ങളില്ലെന്നും പബ്ബുകൾ തുടങ്ങുന്നത് ആലോചനയിലുണ്ടെന്നും കൂടാതെ ബിവറേജസിൽ ക്യൂ നിന്ന് വലയുന്നത് ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു എന്നാൽ കേരളത്തിൽ മദ്യശാലകളും പബ്ബുകളും തുടങ്ങുന്ന ഇതേ സർക്കാർ തന്നെയാണ് കേരളത്തിലെ കുടിയന്മാരെ നന്നാക്കാൻ അറുപത് കോടി മുടക്കി വിമുക്തി പദ്ധതി തുടങ്ങിയതും ഇതൊന്നും പോരാഞ്ഞിട്ട് പ്രളയത്തിൽ സർവ്വതും നഷ്ടപ്പെട്ടവർ തീരാ ദുരിതത്തിൽ കിടക്കുമ്പോഴാണ് ഉല്ലസിക്കാൻ പബ്ബ് തുടങ്ങുന്നത് ബംഗളൂരു മോഡൽ പബ്ബുകളാണ് കേരളത്തിലും സാധ്യമാണോ എന്ന് പരിശോധിക്കുന്നത് രാത്രി വൈകി ജോലി ചെയ്യേണ്ടി വരുന്ന ഐ ടി അടക്കം മേഖലയിലെ ഉദ്യോഗസ്ഥർക്ക് ജോലി കഴിഞ്ഞാൽപ്പം ഉല്ലസിക്കണമെന്ന് തോന്നിയാൽ അതിന് കേരളത്തിൽ സൗകര്യമില്ലെന്ന് വ്യാപകമായ പരാതിയുണ്ട് ഇതുമൂലമാണ് കേരളത്തിൽ പബ്ബുകൾ തുറക്കാൻ സർക്കാർ ആലോചിക്കുന്നതെന്നും മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പ്രതിവാര ടെലിവിഷൻ ഷോയായ നാം മുന്നോട്ടിൽ പിണറായി വിജയൻ വ്യക്തമാക്കി ബിവറേജസ് കോർപ്പറേഷനിൽ മികച്ച സൗകര്യമൊരുക്കണമെന്ന ആവശ്യത്തോടും അദ്ദേഹം അനുകൂലമായി തന്നെ പ്രതികരിച്ചു ആളുകൾ ക്യൂ നിന്ന് പ്രയാസപ്പെടുന്നത് ഒഴിവാക്കാനും നല്ല രീതിയിൽ സജ്ജീകരിച്ച കടകളിൽ നിന്ന് സാധനങ്ങൾ നോക്കി വാങ്ങുന്ന സമ്പ്രദായം കൊണ്ടുവരാനുമായിരുന്നു നിർദ്ദേശം അതും ആലോചിക്കുന്നതാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി അതേസമയം മദ്യവിമുക്തിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ശക്തമാണെന്നാണ് ഇത് സംബന്ധിച്ചുള്ള ചോദ്യത്തിന് മുഖ്യമന്ത്രിയുടെ മറുപടി ഉല്ലസിക്കാൻ പബ്ബുകൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സർക്കാർ പിന്നീടുണ്ടാകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് ഒന്നും ഉരിയാടുന്നില്ല ഇപ്പോൾ തന്നെ നാട്ടിൽ പീഡനവും ലൈംഗിക അതിക്രമങ്ങളും കൂടുതലാണ് ഉല്ലസിക്കാൻ പബ്ബുകൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സർക്കാർ പിന്നീടുണ്ടാകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് ഒന്നും ഉരിയാടുന്നില്ല ഇപ്പോൾ തന്നെ നാട്ടിൽ പീഡനവും ലൈംഗിക അതിക്രമങ്ങളും കൂടുതലാണ് ഇനി പബ്ബുകൾ കൂടി തുടങ്ങിയിട്ട് വേണം അതിൻ്റെ എണ്ണം കൂട്ടാൻ മദ്യവും മയക്കുമരുന്നും കൊണ്ട് തന്നെ ഒരു തലമുറ നശിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനി പബ്ബുകൾ കൂടി തുറന്നു കൊടുത്തിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കാനാണോ സർക്കാരിന്റെ നീക്കം ഡാൻസ് ബാറുകളായ പബ്ബുകൾ വന്നതോടെ വ്യാപകമായ കുറ്റകൃത്യങ്ങളാണ് പല സംസ്ഥാനങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് മയക്കുമരുന്ന് മാഫിയകളുടെ സ്ഥിരം സങ്കേതമാണ് പബ്ബുകൾ കൂടാതെ പബുകളിൽ പീഡനങ്ങളും ലൈംഗിക അതിക്രമങ്ങളുമൊക്കെ ബംഗളൂരു ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ പബ്ബുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ തന്നെ രാജ്യത്ത് കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ നാലാം സ്ഥാനത്താണ് കേരളം പബ്ബുകൾ കൂടി തുടങ്ങിയിട്ട് അതൊന്നാം സ്ഥാനത്ത് എത്തിക്കാനായിരിക്കും സർക്കാരിന്റെ നീക്കം കാരണം കേരളം എല്ലാത്തിലും നമ്പർ വൺ ആയിരിക്കണമെന്ന നിർബന്ധമുള്ള ആളാണ് മുഖ്യമന്ത്രി മദ്യത്തിന്റെ ഉപഭോഗം കുറയ്ക്കുമെന്ന തിരഞ്ഞെടുപ്പ് പ്രചരണം പാഴ്വാക്കാക്കിയാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനമെന്ന് കണക്കുകൾ ഇതിനകം പുറത്തു വന്നിട്ടുണ്ട് ഇടതു മുന്നണി അധികാരത്തിലെത്തിയതോടെ സംസ്ഥാനത്തെ ബാറുകളുടെ എണ്ണം അഞ്ഞൂറ്റി നാല്പതെത്തി എറണാകുളത്താണ് ഏറ്റവും കൂടുതൽ ബാറുകൾ ഉള്ളത് വിവരാവകാശം വഴി സർക്കാർ തന്നെ പുറത്തുവിട്ട കണക്കുകളിലാണ് ഇത് സംബന്ധിച്ച് വ്യക്തമാക്കുന്നത് സംസ്ഥാനത്ത് വിറ്റഴിക്കുന്ന മദ്യത്തിന്റെ അളവിൽ നിയന്ത്രണം കൊണ്ടുവരണമെന്നത് എൽ ഡി എഫിന്റെ മുഖ്യ പ്രചരണ വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു എന്നാൽ പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം മദ്യത്തിന്റെ ഉപഭോഗം ഇരട്ടിച്ചതായാണ് കണക്കുകളിൽ പറയുന്നത് കേരളത്തിലെ കുടിയന്മാരെ മദ്യത്തിൽ കുളിപ്പിച്ചുകിടത്തുകയാണ് സർക്കാർ യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ നിന്നും ഒഴിയുമ്പോൾ ഇരുപത്തിയൊൻപത് ബാറുകളാണ് സംസ്ഥാനത്ത് പ്രവർത്തിച്ചിരുന്നത് ഇപ്പോൾ അഞ്ഞൂറ്റിനാൽപ്പത് ബാറുകളാണ് തുറന്നു പ്രവർത്തിക്കുന്നത് ഇതുകൂടാതെ നിരവധി ബാറുകളുടെ അപേക്ഷകൾ സർക്കാരിന്റെ പരിഗണനയിലുമുണ്ട് ഇവയ്ക്കു കൂടി അനുമതി നൽകിയാൽ അഞ്ഞൂറ്റിനാൽപ്പത് എന്നത് അടുത്തു തന്നെ അറുന്നൂറ് എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വരുമാനത്തെ മാത്രം ലക്ഷ്യമിട്ട് മദ്യവില്പനയെ പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിലാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ നടപടികൾ സംസ്ഥാനത്തെ ബാറുകളുടെ എണ്ണത്തിൽ നിലവിൽ ഇരുപത് ശതമാനത്തോളം വർധനവാണ് ഉണ്ടായിരിക്കുന്നത് അമ്പത്തിനാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയ്ക്കാണ് ഇടതുമുന്നണി അധികാരത്തിൽ എത്തിയ ശേഷം മദ്യം വിറ്റടിച്ചത് അതേസമയം കേരളത്തിൽ കുട്ടികളെ പീഡിപ്പിക്കുന്നതുൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കുന്നതിന് പിന്നിൽ ലഹരികളുടെ ഉപഭോഗമാണെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് ഇതിനിടെയാണ് പുതിയ പബുകൾ കൂടി തുറക്കാൻ സർക്കാർ തലത്തിൽ നീക്കം നടക്കുന്നത് ഇതേ സർക്കാർ തന്നെയാണ് കുടിയന്മാരെ നന്നാക്കാനായിട്ട് അറുപത് കോടി മുടക്കിയത് ഇതേ സർക്കാർ തന്നെയാണ് കുടിയന്മാരെ നന്നാക്കാൻ അറുപത് കോടി മുടക്കിയത് ഖജനാവ് മുടിച്ച് സർക്കാർ നടപ്പിലാക്കിയ വിമുക്തി പദ്ധതി വെള്ളത്തിൽ വരച്ച വര പോലെയായി അറുപത് കോടി പൊടിച്ചതല്ലാതെ പദ്ധതിയിലൂടെ ഒരു കുടിയനെ പോലും നന്നാക്കാൻ സർക്കാരിന് സാധിച്ചില്ല ഒരു വഴിക്കൂടെ മദ്യശാലകളും പബ്ബുകളും മറുവഴിക്കൂടെ കുടിയന്മാരെ നന്നാക്കാൻ പദ്ധതികളും അതാണ് പിണറായി സർക്കാർ ഖജനാവ് മുടിക്കാൻ ഓരോ പരിഷ്കാരങ്ങളുമായി വരും എന്നാൽ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നത് എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ പത്ത് വോട്ടെങ്കിലും കൂടുതൽ കിട്ടിയേനെ ഇടത് സർക്കാരിന്